അജ്ബാൻ ഫാൻ പറയും, നാസിലും പറയും. ഇവിടുത്തെ ആഴം നോക്കണേണ്ടാ. ഇപ്പൊ അങ്കായം ഫുള്ള് മുങ്ങിപ്പോയി. നല്ല അത്യാവശ്യം നല്ല ആഴം ഉണ്ട് കേട്ടോ ഇവിടെ. ടെൻഷൻ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. അപ്പൊ ടെൻഷൻ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇവിടെ കുരങ്ങനൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു. മനു, എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിതു, നിന്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? നല്ലായിരുന്നു. നമുക്ക് കുറച്ചൊക്കെ രാവിലെ അതിൻ്റെ വീട്ടിൽ നമുക്ക് വെയിലൊന്നും കിട്ടിയില്ല. സൂപ്പറായിട്ട് വന്നിട്ട് എന്നാലും എല്ലാവരും വന്ന് ട്രൈ ചെയ്യണ്ട. പുതിയ ആൾക്കാർ കയാക്കിനെ ഇറങ്ങി. കുറച്ച് ദൂരം തുഴഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ആ ഒരു നേക്ക് കിട്ടും. പിന്നെ വലിയ പണിയൊന്നും ഉണ്ടാവില്ല, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ മുമ്പിൽ മിഥുനും മാൻസനും പിന്നെ ആഷ്ലിയും അഖിലും ആണ് മുമ്പിൽ പോണത്. നമ്മൾ എൻ്റെ വഞ്ചി നമ്മളെ കയാക്കിങ് ഹെൽപ്പ് ചെയ്യണത് ജെയ്സനാണ്. ജെയ്സൻ പോവാണ്. ജെയ്സനാണ് ഫുള്ള് തുഴയണേട്ടാ. അടിപൊളിയായിട്ട് ജെയ്സൺ തുഴയുണ്ട്. സൂപ്പർ, താങ്ക് യു ജെയ്സ. ഞാൻ തുഴയണ പോലും ഇല്ല, ജെയ്സനാണ് എന്നെ ഹെൽപ്പ് ചെയ്യണത് വീഡിയോ എടുക്കാൻ വേണ്ടി. അപ്പം ഇപ്പോൾ നമ്മൾ ഡീപ്പ് ഫോറസ്റ്റിലോട്ടാണ് പോണത്. അപ്പോൾ ഡീപ്പ് ഫോറസ്റ്റിലോട്ട് പോകുമ്പോൾ ശബ്ദം അധികം ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞത്. കാരണം ഇവിടെ ഒത്തിരി അനിമൽസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് അതിനെയൊക്കെ കാണണമെങ്കിൽ വളരെ ശബ്ദം കുറച്ച് തന്നെ പോകണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ വളരെ ശബ്ദം കുറച്ച് തന്നെ പയ്യെ പോയിക്കൊണ്ടിരിക്കുന്നതിന് ദിവസം നന്നായിട്ട് തോന്നുന്നുണ്ട്. എല്ലാവരും വളരെ സ്ലോവിലാണ് പോണത്. അവിടെയൊക്കെ കോടൊക്കെ ഉണ്ടോ? നല്ല കട്ട കോടയാണ്. ഒരു രക്ഷയില്ല, അടിപൊളി ക്ലൈമറ്റ് ആണ്. നമുക്ക് ചുറ്റും പച്ചപ്പ്, ഒരു കാട്ടിനുള്ളിൽ കൂടിയാണ് നമ്മൾ പോണത്. നമ്മൾ മൊത്തം 15 പേരുണ്ട്. ഒരാൾക്ക് 300 രൂപയാണ് ചാർജ് വന്നത്. അടിപൊളിയാണ്, നല്ല രസമുണ്ട് കയാക്കിങ്. ഇതാണ് ഫ്രണ്ടിൽ വന്നെയാണ് നമ്മുടെ ഗൈഡ്. പുള്ളിയാണ് നമ്മളെ ഗൈഡ് ചെയ്യണത്. ഏത് വഴി കൂടി പോകണം, എങ്ങനെയൊക്കെയാണ് പങ്കായ ഇത് പിടിക്കേണ്ടതെന്നൊക്കെ ഗൈഡ് ചെയ്യണത് പുള്ളിയാണ്. നല്ല പൊളിച്ചാൽ നമ്മൾ നല്ല സ്പീഡിൽ തുടയാൻ പറ്റും. അപ്പോൾ ഗൈഡ് ഇപ്പം നമ്മുടെ അടുത്ത് പറഞ്ഞത് ഇനി നമ്മൾ പോകുന്ന നാരോ സ്പേസിലോട്ടാണ്. അപ്പോൾ പയ്യെ പോയാൽ മതി, ഒരു ധൃതിയുമില്ല. കാരണം നമുക്ക് 3 മണിക്കൂറുണ്ട് ഈ റൈഡിങ്. അപ്പോൾ നമ്മൾ ഇനി ഡീപ്പായിട്ടുള്ള സ്ഥലത്തോട്ടാണ് പോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ അധികം സ്പേസ് ഉണ്ടാവത്തില്ല. അപ്പോൾ പയ്യെ പോയാൽ മതി. കിളിക്കൂടുകളുണ്ടോ? ഇതൊക്കെ കിളിക്കൂടുകളാണ്. ആ സൈഡിലേക്കാണ് തൂങ്ങി കിടക്കുന്നത്. കൊള്ളാട്ടാ, സൂപ്പർ. 300 കൊടുത്താലും അതിനുള്ളതുണ്ട്. കാരണം നമുക്ക് ഈ കാഴ്ചകളൊക്കെ തന്നെ നമുക്ക് മനസ്സ് ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആവും. നല്ല അടിപൊളി, ഒരു രക്ഷയില്ല. നമ്മൾ ചെറിയൊരു സ്പേസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലിക്കാടിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാ ടീമും ഉണ്ട് ഇവിടെ. അപ്പോൾ അവരെല്ലാം നമുക്ക് വഴിമാറി തന്നെയാണ്. ഇപ്പോൾ നമ്മളാണ് ഇപ്പോൾ മുന്നോട്ട് കയറി പോയിക്കൊണ്ടിരിക്കണേ. അതാണ് ഭയങ്കര ചെറിയ ഗായ്സ്, ഒന്നും പറയാനില്ല. ഭയങ്കര ചെറിയ നാരോ സ്പേസ് ആണ്. വഞ്ചികളൊക്കെ ഒന്ന് ഇരിക്കുന്നുണ്ട്. ഇല്ലിക്കാടൊക്കെ വന്ന് ഇടിക്കണാണ്. ഭയങ്കര ചെറിയ സ്പേസ് ആണ്. ഗൈഡ് എന്തോ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഓ, അവനെ തുഴയുന്നത് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണേ. നല്ലൊരു വ്യൂ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെ മനുക്കുട്ടൻ, മനുക്കുട്ടൻ ഞങ്ങള്, അയ്യോ അമ്മേ. നമ്മ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ അവിടെ ഇവിടെ തട്ടുന്നതാണ്. അല്ല, നമ്മളുടെ ബോസ് ഫാമിലി ഇല്ലിക്കാടാണ് തേടി പോകുന്നത്. അവിടെ ഒരു മരണപ്പച്ചിലാണ് അവർ കാണിക്കുന്നത്. ആൻസണൊക്കെ കൊണ്ട് നമ്മളെ വണ്ടിയിൽ ഇടിപ്പിക്കുന്നതിന് ആയിരിക്കും. കൂട്ടത്തിലായിരിക്കും തുഴയാനൊന്നും അറിയില്ല. എല്ലാം കൂടി കൂട്ടി ഇടിക്കുന്നുണ്ട്. ഇതൊക്കെ കാട്ടിലോട്ട് പോയി. അഖിലും
നമ്മുടെ അഖിലും ആശ്ലിയും ആണ് ഇപ്പൊ തുഴയണത്. നല്ല അടിപൊളിയായിട്ട് അഖിലും ആശ്ലിയും തുഴയണത് നോക്കി. നല്ല താളത്തിൽ തുഴഞ്ഞു വന്നിട്ടുണ്ട്. ഫ്രണ്ടില് നിതിനും ആൻസനും മോണ്ട്, ഏറ്റവും ഫ്രണ്ടില് മനുവും മോണ്ട്. ജയ്സ അട്ടിക്കൊണ്ട് ഇടിപ്പിക്കല്ലേ, കാട്ടിലോട്ട് ആയിട്ടല്ലേ. ലെഫ്റ്റ് ഈ പിടി, ലെഫ്റ്റിലോട്ട് എടുക്ക്. പയ്യപ്പോ പയ്യപ്പോ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. സൂപ്പർ വ്യൂ ആണ് നോക്കിയേ. നമ്മളിപ്പോ ഇതിൻ്റെ ഉള്ളിലോട്ടാണ് കയറണത്. ഫുള്ളി ചീവൂടിൻ്റെ ശബ്ദം മാത്രമേ ഉള്ളൂ. അടിപൊളി, ഒരു രക്ഷയില്ല. അടിപൊളി ആംബിയൻസ് ആണ്. ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട്. കോമഡിയാണ്, ആർക്കും തുഴയാനൊന്നും അറിയില്ല. എല്ലാവരും നേരെ കുട്ടിക്കാരനോട് കയറി ഇടിക്കണേ ചെയ്യണ്. നമ്മുടെ ജെയ്സൻ അടിപൊളിയായിട്ട് തുഴയുണ്ട്. ജെയ്സൻ പണ്ട് മുക്കുവനായിരുന്നു. എന്താ അടിപൊളിയായിട്ട് തുഴയുണ്ട്. പക്ഷെ ആൻസനും മിഥുനും കൊണ്ട് ഇടിപ്പിച്ചിട്ടുണ്ട്. എടാ ഇടിക്കും ഇടിക്കും ഇടിക്കും, നോക്കിയോ നോക്കിയോ ഇടിക്കല്ലേ. ഇതില് ഇതില് ഡീ കൂടി ഒരു ഡൈവേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ഇതെടുത്തു. അടിപൊളിയാതെ ആൻസനൊക്കെ ഏതോ ആൻസനൊക്കെ ഇടവഴി കയറി വന്ന് ഇടിക്കല്ലേ. ഓക്കെ, നമ്മള് അപ്പോ കയാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോ ചെറിയ ചെറിയ നാരോട്ടുള്ള ഇതിൽ കൂടിയൊക്കെയാണ് നമ്മളിപ്പോ പോണത്. ഇടിച്ച് യെസ്. അഖിലും ആശ്രീനാണ് ഇപ്പൊ തുഴയണത്. നല്ല അടിപൊളിയായിട്ട് തുഴയുന്ന രണ്ടുപേരും. ആൻസൺ മിന്നസ്, ആൻസൺ മിന്നസിന്റെ വൈഫ്, ബോസ്, മാസ്റ്റി. നമ്മൾ ഇപ്പൊ ഇപ്പൊ പരിചയപ്പെട്ട ചേട്ടന ബേസിക്കലി അവർ റൈഡേഴ്സ്. അവരുകൊണ്ട് ഇടിച്ചോടെ നമുക്ക് നേരത്തെ പരിചയപ്പെടുത്തരാം. ഇടിച്ച് 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 ലൈസൻസ് ഞാൻ കട്ടിയോട്ടാ. അടിപൊളിയായിരുന്നു. നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നതേ. ഇവിടെ കോടയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഈ വഴിയാണ് വന്നത്, ഈ ചെറിയൊരു വഴിയാണ് വന്നത്. അടിപൊളിയായിരുന്നു. ടെൻസൻ, അരുൺ, അഖിലി, ആഷ്ലി റെസ്റ്റ് എടുക്കുവാണ്. തുഴഞ്ഞു കഴിഞ്ഞ് മിഥുൻ, ആൻസൻ. അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാതെ. അവന്മാർ തുഴഞ്ഞു നോക്കണേ. ഇപ്പോ ഇപ്പൊ എല്ലാരും പഠിച്ചട്ടെ. ഇത്ര നേരം തുഴയുമ്പോ ഇടിക്കലേക്ക് ആയിരുന്നു. ഈ കാട്ടിലോട്ടൊക്കെ കയറി പോകലായിരുന്നു. ഇപ്പൊ എല്ലാരും തുഴയാൻ പഠിച്ചു. എല്ലാരും വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ തുഴഞ്ഞ്. ഇത് പയ്യെ തുഴഞ്ഞാൽ മതി, നല്ല സ്പീഡിൽ തന്നെ പോവും. അപ്പൊ പയ്യെ തുഴഞ്ഞ് എല്ലാരും നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഈ കാടിൻ്റെ ഉള്ളിൽ. നല്ല അടിപൊളിയാണ്, നല്ല തണുപ്പാണ്, നല്ല കോടയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അധികം നമ്മൾ രാവിലത്തെ സെക്ഷൻ എടുത്തുകൊണ്ട് വെയിലില്ല. അപ്പം നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്ത് തുഴയാൻ പറ്റി. അധികം ടയേർഡായില്ല, കാരണം കുറച്ചും കൂടി കഴിഞ്ഞാൽ വെയിൽ വരും. വെയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ വെയിലത്ത് തുഴഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ ഇപ്പോഴത്തെ ചൂടൊക്കെ. അപ്പോൾ നമുക്ക് കഴിയാവുന്നതും രാവിലെ അല്ലെങ്കിൽ ഈവനിങ് എടുക്കണേരിക്കും ഏറ്റവും ബെറ്റർ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് തുഴയാൻ പറ്റും, നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അടിപൊളിയാണ്, നല്ല കിളിയുടെയൊക്കെ ശബ്ദം കേൾക്കാം ഇവിടെ. ബാക്കിൽ അഖിലും അമ്മമാർ തുഴഞ്ഞു കഴിഞ്ഞു. എല്ലാവരും ഇപ്പം പുറകെ പുറകെ ഉണ്ടാകും. എല്ലാവരും പഠിച്ചു, ഇപ്പോൾ തുഴയാൻ പഠിച്ചു. നമ്മുടെ അമരക്കാരൻ ജെയ്സൻ കട്ട തുഴയിലാണ്. ജെയ്സൻ അടിപൊളിയായിട്ട് തുഴയാണ് കേട്ടോ. ഇവിടുത്തെ ആഴം നോക്കണേ ഉണ്ടാ. ഇപ്പൊ അങ്കായം ഫുള്ള് മുങ്ങിപ്പോയി. നല്ല അത്യാവശ്യം നല്ല ആഴമുണ്ട് കേട്ടോ ഇവിടെ. ഞാൻ വിചാരിച്ചു ഇവിടെ ആഴമില്ലെന്ന് തന്നിരിക്കണായിരുന്നു. നല്ല ആഴമുണ്ട് ഇണ്ടാ. ഇപ്പൊ അങ്കായം ആൻസൺ മെൻസിന്റെ കയ്യിലിരിക്കണ പങ്കായം ഒക്കെ കണ്ട. അത് ഫുള്ള് മുങ്ങിപ്പോയി. അത്യാവശ്യം ആഴമൊക്കെ ഉണ്ട്. നമ്മള് മിക്കവാറും പോയി ഇടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടാ. ജെയ്സ റൈറ്റോട്ട് വിളിച്ചോ. സ്റ്റാർ ബോട്ട് റൈറ്റോട്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ലെഫ്റ്റിലോ വണ്ടി പോണത്. കൊള്ളാട്ടാ, എന്തായാലും അടിപൊളിയല്ലോ. ജെയ്സ ജെയ്സ തൻ്റെ അഭിപ്രായം എന്താ? എൻ്റെ അഭിപ്രായം നമ്മൾ 300 രൂപ കൊടുത്ത് വരുന്നത് നമ്മ സംതൃപ്തനാണ്. അടിപൊളിയാണ്. ഇപ്പൊ ജെയ്സൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ജെയ്സ കാട്ടി കാട്ടി ഇടിച്ച് Thank you.
ഓക്കെ, നമുക്ക് 300 ഉള്ളൂ. പക്ഷെ 300 കൊടുത്താലും അതിനുള്ളത് ഉണ്ട് കേട്ടോ ഇവിടെ. കാരണം 300 രൂപ ഉള്ളെങ്കിലും അതിനുള്ള കാണാനൊക്കെ ഉണ്ട്. അടിപൊളിയാണ്, ധൈര്യമായിട്ട് പോകുന്നു, സൂപ്പറാണ്. ഹാൻഡ് സമ്മൻഡേഴ്സും വൈഫും അടിപൊളിയായിട്ട് തോന്നിയുണ്ട്. കാരണം ഇരിക്കുമ്പോൾ 5 ഉള്ളതാണ്. അപ്പം ഇവര് അടിപൊളിയായിട്ട് തോന്നി കൊണ്ടേ കാട്ടിക്കൊണ്ട് ഇടിച്ചു തരില്ല കേട്ടാ. ഞാൻ നിങ്ങളിപ്പോൾ പൊക്കി പറഞ്ഞോളൂ. നമ്മൾ ഈ ഒരു ചെറിയ ഇടവഴി കൂടി കയറിപ്പോണ കൈ ഈട്ട് ഇടവഴി അല്ല ഇടവഴി കറക്റ്റായിട്ട് എടുത്ത്. അപ്പോൾ ജെയ്സന് ലൈസൻസ് കിട്ടി, ഇത്ര നേരം ലൈനൈസ് ആയിരുന്നു. ഇപ്പോൾ ജെയ്സന് കിട്ടി. നമ്മുടെ പുറകിൽ മാസ്റ്റിയൊക്കെ ഉണ്ട്, മാസ്റ്റിയൊക്കെ പോയി ഇടിച്ച്. ഇപ്പോൾ അതേ വരുന്നത് മാസ്റ്റിയും മാസ്റ്റിയാണ്. കാട് ഇടിച്ച് പൊളിച്ചാ വന്നത്. ഇടിച്ച് 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 ഇവിടെ വന്ന് ഇടിക്കാനാണ് ഇത്ര ഫീൽ വന്നത്. അടിപൊളിയാണ് എടാ. അവരൊക്കെ വന്നോളൂ മനു, പയ്യപ്പോ റിവേഴ്സ് എടുക്ക്. അതിന് ഫ്രണ്ട് എടുത്തോ. ഇവിടെ വെള്ളത്തിൽ ചെടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഗോപ്രോയിൽ കിട്ടുമെന്ന് നമ്മൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണേണ്. അവിടെയാണ് ചെടി, ഞാൻ കണ്ട് എവിടോ അവിടെയാണ്. ഇവിടെ വെള്ളത്തിലൊരു ചെടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഗോപ്രോയിൽ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയാണ്. ഇവിടെ അത്യാവശ്യം ആഴമുണ്ട്. ഞാൻ നേരത്തെ ആഴം കാണിച്ചില്ലേ. ഇപ്പോൾ നമ്മൾ കണ്ടത് എന്താ, ഇവിടെ അവിടെ വെള്ളത്തിനടിയിലുണ്ടായ ചെടിയാണ്. അത്യാവശ്യം നല്ല ആഴമുണ്ട്, പക്ഷെ നന്നായിട്ട് ആ ചെടി പിടിച്ചിട്ടുണ്ട്. നല്ല ഹൈറ്റിൽ ആ ചെടി പിടിച്ചിട്ടുണ്ട്. ഈ പങ്കായത്തിൻ്റെ അത്ര ഹൈറ്റെങ്കിലും ആ ചെടിക്ക് ഉണ്ടാവും. സൂപ്പറായിരുന്നു. അപ്പോൾ അത് ഗോപ്രോയിൽ ഞാൻ എടുക്കുക, വെള്ളത്തിൻ്റെ അടിയിൽ ഞാൻ ഇതുവരെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കുക ചെയ്തേ. നമ്മുടെ പിള്ളേർ എന്തേ പിള്ളേരെ ഫ്രണ്ടിൽ പോയി തോന്നുന്നു. ഇല്ല അവര് കാട്ടിലോട്ട് ഇടിച്ച് കയറ്റി. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. റിട്ടേൺ ഇവിടെ സുബിൻ ചേട്ടൻ. ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? അക്ഷയ് ചേട്ടൻ. ഇവർ രണ്ടുപേരും റൈഡേഴ്സാണ്, പൊളപ്പൻ റൈഡേഴ്സാണ്. ഇപ്പൊ ഇന്നലെ റൈഡിങ് കഴിഞ്ഞ് എത്തിയുള്ളൂ, 5 റൈഡിങ് കഴിഞ്ഞ് നാട്ടിലെത്തിയുള്ളൂ. ായിട്ട് ഒരു ഡിസറിങ് ഉണ്ട്, ചെറിയ ഒരു ചാറ്റൽ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അടിപൊളിയാണ്. ഇപ്പൊ ഈ ചാറ്റൽ മഴ കൂടി വന്നു കഴിഞ്ഞപ്പോ ആ ഒരു ആംബിയൻസ് തന്നെ മൊത്തം മാറി. നമ്മള് റിട്ടേൺ പോവാൻ വേണ്ടി പോവുകയാണ്. അഖിലൊക്കെ ആയിട്ട് ഇടിച്ചു. മനു പൊള്ളിക്കണേണ്ടാ. ഞാൻ പറഞ്ഞ നീ കേക്കോ കേക്കോ ഞാൻ പറഞ്ഞ കേക്കോ. കടവർക്കാൻ പറ്റൂല. നമുക്ക് ബാക്ക് വിടുക. ടെൻഷൻ ഇതിനു മുന്നേ വന്നിരുന്നു. അപ്പൊ ടെൻഷൻ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കൊരങ്ങനൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പൊ നമുക്ക് നല്ല മഴ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നൈസ്. ആഷ്ലിയും അരുൺ ജേക്കബും തകർക്കുക. ഇവിടെ ബോസ് റെസ്റ്റ് എടുക്കുക. ബോസ് വൈഫിനെ കൊണ്ട് പണി എടുപ്പിച്ചിട്ട് റെസ്റ്റ് എടുക്കുക. അരിവെപ്പ് കണ്ടുപിടിച്ച മനു കണ്ട. ഇടിച്ച് ഇടിച്ച് അവിടെ അമരക്കാരൻ കട്ടപ്പണിയാണ്. അടിപൊളി വ്യൂ ആണ് നോക്കിയേ.
അവിടെയൊക്കെ കോടുണ്ട്, അവിടെയൊക്കെ കോടുണ്ട്. ആ പാലത്തിൻ്റെ മുകളിൽ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. മനു സെൻറ്റി അടിച്ച് ഒറ്റക്ക് മനു പോവുകയാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ കയാക്കിങ് നടത്തി, അടിപൊളിയാണ്, നല്ല എക്സ്പീരിയൻസ് ആണ്. 300 രൂപക്ക് അതിനുള്ളതൊക്കെ ഉണ്ട്. ജെയ്സൻ്റെ വെള്ളമൊഴിച്ച് കളിക്കുന്നതാണ് മനു. ബാക്കി പിള്ളേരൊക്കെ ഇവിടെ കണ്ട, നല്ല എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും തീർച്ചയായിട്ടും വരണം, അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞില്ല മനു, നമ്മളിപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങിയിട്ട്. ഇപ്പോൾ ഫുള്ള് നനഞ്ഞ്, ചെറുതായിട്ട് മഴയും ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു. ഇതേ ജെയ്സൺ വഞ്ചരിക്കും. അപ്പോൾ ഗൈഡ് പറഞ്ഞ് അധികം ക്ലോസ് ആയിട്ട് പോകണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് നടുക്കൂട്ട് തന്നെ പോവുകയാണ്. അവരൊക്കെ കിട്ടാൻ വന്നുണ്ട്, പിള്ളേരൊക്കെ കിട്ടാൻ വന്നുള്ളൂ. സൂപ്പറാണ്. നമ്മളിവിടെ അവന്മാർ വയ്യ റെസ്റ്റ് എടുത്താൽ വന്നത്. പുഴയിൽ ഒരു അനക്കം പോലുമില്ല. നമ്മളിങ്ങനെ തൊഴിഞ്ഞ് ഒഴിഞ്ഞ് 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 നന്നായിട്ടിങ്ങനെ പോകും. നന്നായിട്ട് തുഴയാട്ട, വലിയ ബുദ്ധിമുട്ടില്ല. തുഴയാനൊന്നും ബുദ്ധിമുട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് വെയിറ്റ് കുറവല്ലേ. പിന്നെ പങ്കായത്തിനായാലും വേണ്ട, ഒറ്റക്കേ കൊണ്ട് നമുക്ക് പിടിക്കാനുള്ളൂ. വെയിറ്റ് ഇല്ല. ഇതും ആയാലും ഇത് പ്ലാസ്റ്റിക് എന്താണെന്ന്, അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ഇല്ല. ഫൈബറാണല്ലേ, ഇത് ഫൈബർ ആയതുകൊണ്ട് ഇതിനും വെയിറ്റ് ഇല്ല. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തുഴയാൻ പറ്റും. അവിടെ മാസ്റ്റിയൊക്കെ അവിടെ റെസ്റ്റ് എടുത്ത് പോണ്. ജെയ്സൺ വേണ്ട, കട്ടപ്പണിയാണ്. നമ്മുടെ അഖിലും ആഷ്ലിയുമാണ് നമ്മുടെ വെഹിക്കിൾ വന്നത്. എന്താ അടിപൊളിയാണ്. നമുക്ക് അഖില് തൊഴിയാനൊക്കെ നോക്കി, അഖിലും ആഷ്ലിയും കുറച്ചു നേരം തുഴഞ്ഞില്ലെങ്കിലും ആ ഒരു സ്പീഡിൽ തന്നെ അത് പോയിക്കോളും. നല്ല രസമാണ് തുഴയാൻ. നല്ല ഒഴി ഒരുമിച്ച് ഇങ്ങനെ തുഴയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് പോകും, നല്ല സ്പീഡിൽ പോകും. ആ ബേക്കിലുള്ള ബ്ലാക്ക് പങ്കായില്ല, അത് വ്യത്യാസമുണ്ട്. അതിൻ്റെ ഒരു അലൈൻമെൻറ്റ് വ്യത്യാസമുണ്ട്. ഫ്രണ്ടിൽ അഖിൽ തുഴയണ പങ്കായം അത് നമുക്ക് അറിയില്ലാത്തവർക്കും സിമ്പിളായിട്ട് തുഴയാ. ആഷ്ലി തുഴയണത് ഇത്തിരി ഒന്ന് പഠിക്കണം. ഒരു മരം മീനൊക്കെ നോക്കി. ആഷ്ലി NCC-യിലെ പണ്ടത്തെ പുലിയായിരുന്നു. ആഷ്ലി അത് ഓൾറെഡി ആഷ്ലി ട്രെയിനിൻ്റാണ്, അതുകൊണ്ടാണ്. നാഷണലിൽ 3 പ്രാവശ്യം ആഷ്ലി ഇതിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ, ഉറപ്പായിട്ട് അറിയാൻ പറ്റും. വെറുതെ അല്ല, ആഷ്ലിയും അഖിലും അടിപൊളിയായിട്ട് തുഴഞ്ഞാൽ. കാരണം ബാക്കി എല്ലാവരും നേരെ കൊണ്ടേ കാട്ടിലേക്ക് ഇടിച്ചു തരണമായിരുന്നു. ആഷ്ലിയുടെ ആ ഒരു ആഷ്ലിയും അഖിലും അടിപൊളിയായിട്ട് തന്നെ തുഴഞ്ഞു. കാരണം അധികം ആക്സിഡൻ്റ് ഒന്നും അങ്ങനെ പറ്റിയില്ല. ആ ഒരു പെർഫെക്ഷൻ നോക്കി. ആഷ്ലി മൂന്ന് പ്രാവശ്യം നാഷണലിൽ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. കയാക്കിൽ കയാക്കിങ്ങിൽ പിന്നെ NCC കേഡറ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ 10th ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ആഷ്ലി ഒരു പയ്യൻ വെള്ളത്തിൽ വീണ് കഴിഞ്ഞിട്ട് നീന്തി രക്ഷപ്പെടുത്തി. അങ്ങനെ പ്രസിഡന്റ് ഞങ്ങൾ ലെറ്ററൊക്കെ അഴിച്ചു പണ്ട്. ഞങ്ങളെന്ന് വെച്ചാൽ ടീച്ചേഴ്സൊക്കെ ലെറ്റർ അഴിച്ചു, പക്ഷേ മറ്റേ ധീരതയ്ക്കുള്ള അവാർഡില്ലേ, പക്ഷേ ആഷ്ലിക്ക് കിട്ടിയില്ല. എന്നാലും ആഷ്ലി ഒരു ജീവൻ രക്ഷിച്ചു. ആ പയ്യൻ ഇടയ്ക്കിടയ്ക്ക് ആഷ്ലിനെ കാണാറുണ്ട്. താങ്ക് യു ഒക്കെ കുറെ പറഞ്ഞതൊക്കെ പറഞ്ഞു. ഇവിടെ ആഷ്ലി ഇവിടെ ആൻസർ മെൻസ് ഫോട്ടോഷൂട്ട് ആണ്. കാട്ടിയിലോട്ട് അടിപൊളിയാണ്. നമുക്ക് ഇവിടെ താഴെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മളിപ്പോ നടക്കാണ്, പങ്കായത് ഇറക്കി നോക്കണേ. കേട്ടാ, ഒരു രക്ഷയില്ല, ഫുള്ള് മുങ്ങി. പങ്കായം പിന്നെ പൊന്തി വന്നോളൂട്ടോ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അടിപൊളിയാണ്. നമ്മുടെ ഒപ്പം വന്ന മറ്റേ മുൻ നമ്മുടെ പിന്നെ വന്ന ആൾക്കാരൊക്കെ അവിടെ എത്തി കേട്ടാ. നമ്മളെല്ലാവരും ഇവിടെ ഇങ്ങനെ ഫോട്ടോ എടുത്ത് ഇന്നത്തെ കുറേ പേരിങ്ങനെ കളിച്ചു കിടക്കുക. എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു. കുറേ ഫ്രണ്ട്സായിട്ട് വന്നാലും, നമ്മളൊരു ഗ്യാങ്ങായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം അതിന് മാത്രം ഉണ്ട്. പിന്നെ സേഫ്റ്റിയുടെ കാര്യം നോക്കണമെങ്കിൽ നമുക്ക് ലൈഫ് ജാക്കറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ സേഫാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ്. ബാച്ചിലേഴ്സ് ആണെങ്കിൽ പെട ഫാമിലിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആൻസർ മെൻഡസും വൈഫ് വന്ന്, ബോസ് വൈഫ് വന്ന്, ഒത്തിരി പേര് വൈഫായിട്ട് വന്നിട്ടുണ്ട്. അടുത്തും അടിപൊളിയാണ്. ബാച്ചിലേഴ്സായിട്ട് വരുമ്പോൾ നമുക്ക് ഇത്തിരി കൂടി അടിച്ചു വിളിക്കാം. രണ്ടിൻ്റെ ആയിട്ടുള്ള അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസ്അഡ്വാൻറ്റേജും ഉണ്ട്. അപ്പോൾ ഏതാണ് പ്രിഫർ ചെയ്യുന്നതും കുഴപ്പമില്ല. അപ്പുറത്തെ ടെൻസൻ പിന്നെ അരുണാണ്. നമ്മളെ ജെയ്സൺ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത, ഇത് എടുക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ പ്രത്യേകിച്ച് ജെയ്സന് താങ്ക് യു പറയണം. കാരണം ജെയ്സനാണ് ഇത്രയും ഒരു 80% തുഴഞ്ഞത് ജെയ്സനാണ്.
ഗായ്സ് ഞാൻ അബദ്ധത്തിൽ കയറിപ്പോയതാണ്. ഗായ്സ് ഇവിടെ ജില്ലയുടെ അബദ്ധത്തിൽ കയറിപ്പോയതാണ്. ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന്. എന്ത് ചെയ്യാം നമ്മുടെ അല്ലേ യൂട്യൂബിലെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ജെയ്സൻ ഒത്തിരിയധികം കഷ്ടപ്പെട്ടു. സബ്സ്ക്രൈബേഴ്സിൻ്റെ പേരിലും എൻ്റെ പേരിലും ജെയ്സന് നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു. മാസ്റ്റീം അബീമാണ് തുഴയണത്. അബിയാണ് ഫ്രണ്ട്ലി ഇരിക്കണത്. മാസ്റ്റി വെഹിക്കിൾ അടിപൊളിയായിട്ട് തുഴയുണ്ട്. കാരണം ഈ പങ്കായം, ഈ ബ്ലാക്ക് പങ്കായം തുഴയാൻ കണ്ട അതിൻ്റെ അലൈൻമെൻറ്റ് വ്യത്യാസമുണ്ട്. അലൈൻമെൻറ്റ് വ്യത്യാസം എന്ന് വെച്ചാൽ അത് പ്രൊഫഷണൽ ആയിട്ട് ട്രെയിനിങ് കിട്ടിയ ആൾക്കാർ യൂസ് ചെയ്യണതാണ് അത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പോലത്തെ ഒന്നും അറിയില്ലാത്ത ആൾക്കാർക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്. ഇത് ഇത് രണ്ടും ഒരേ മാതിരി തന്നെ ഇരിക്കണം. കണ്ടാ അലൈൻമെന്റ് മാസ്റ്റ് ചെയ്തൊക്കെ കാട്ടിന്ന് പറിച്ച പോവാണ്. കണ്ടാ മാസ്റ്റി ആ കാട്ടിൽ ഞാൻ നേരത്തെ നോക്കിയപ്പോൾ മാസ്റ്റിയും അബിയും കൂടി കാട്ടി പോകണ്ടായിരുന്നു. അപ്പൊ ഈ പൂവറിക്കാൻ വേണ്ടിയാ പോയത്. മാസ്റ്റിന്റെ പഴയ ഓർമ്മക്കായിട്ടാണ് പറഞ്ഞത്. ആ നേരൊരു പാലം കണ്ടത് തൂക്കുപാലം. അത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലമാണ്. 183 meters ആണ് ആ തൂക്കുപാലത്തിന്റെ ടോട്ടൽ നീളം വരുന്നത്. ആൻഡ് 1.5 ആണെന്ന് തോന്നുന്നു. ഐ തിങ്ക് 1.5 എന്താ പറഞ്ഞാൽ അതിന്റെ വിത്ത് കാണിക്കുന്നുണ്ട്. അതിന്റെ പേര് ഞാൻ പറഞ്ഞത് പാലത്തിന്റെ എന്ത് ജെയ്സ് അതിന്റെ പേര് നോട്ട് ചെയ്തായിരുന്നു. ഓക്കെ പേര് ഞാൻ മറന്നു. ഞാൻ പേര് ഞാൻ അടിയിലിട്ടേക്കാം. അടിപൊളിയാണ്. മിഥുനും ആൻസനും അരിവെപ്പാണ് അവിടെ അറ്റത്ത് തന്നെ. അവിടെ അവിടെ നിന്ന് ഫുൾ അരിവെപ്പാണ്. അത് ടെൻസനും അരുണും. ഇതാണ് നമ്മുടെ ഗൈഡ് ആ ഗ്ലാസ് വെച്ചേക്കണത്. ഞാൻ ഫുള്ള് റെസ്റ്റാണ്. നമ്മുടെ പവൻ ജെയ്സനാണ് എല്ലാം തുഴയണത്. ഈ പാലം കണ്ട ഇതാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലം. ടോട്ടല് 183 meters ആണ് ഇതിൻ്റെ നീളം കാണിക്കണത്. ഗൂഗിളിൽ ഞാൻ നോക്കിയതാണ്ട് ഇപ്പം. ഇപ്പം 153 meters ആണ് കാണിക്കുന്നത്. പിന്നെ 1.2 എന്നാണ് ഇതിൻ്റെ വീതി കാണിക്കുന്നത്. നൈസാണ്. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലൊന്ന് കയറാം. ഫൈനലി വി റീച്ച് അവർ ഡെസ്റ്റിനേഷൻ. നമ്മൾ ഈ കാണുന്ന പോയിന്റിലാണ് ഇത് അവസാനിക്കുന്നത്. നമ്മൾ ഇവിടെ നിന്ന് തന്നെ നേരത്തെ കയറിയത്. ഇവിടെ ആൻസൻ മെൻഡസും വൈഫും കയറി. അടുത്ത ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുന്നതിന് ഇത് ഇതാണ് ലാസ്റ്റ്. ഓ കുഞ്ഞിപ്പിള്ളേരൊക്കെ ഇറങ്ങാനുണ്ടോ? കുഞ്ഞിപ്പിള്ളേരിക്കൊക്കെ ഇറങ്ങാൻ പറ്റുമോ കേട്ടോ? കൊച്ചുങ്ങളുടെ ജാക്കറ്റ് ഉണ്ടോ? കുഞ്ഞി ജാക്കറ്റ് കള്ള. അപ്പോൾ ഫാമിലിയായിട്ട് കുഞ്ഞിപ്പിള്ളേരായിട്ടൊക്കെ വരാം. കുഞ്ഞിപ്പിള്ളേർക്ക് ചെറിയ വഞ്ചിയാണോ എന്നറിയില്ല. എന്തായാലും കൊള്ളാം, സേഫാണ്. കാരണം ഇവിടെ നമ്മൾ ലൈഫ് ജാക്കറ്റ് ഇരുന്നുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. സേഫ് അല്ലേ? ലൈഫ് ജാക്കറ്റ് ഇരുന്നുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതെ, എല്ലാവരും കയറാൻ തുടങ്ങി. അടുത്തത് ഇനി ബോസും അരുൺ ജേക്കബും ആണ്. അരുൺ ജേക്കബും ബോസും. മൊത്തം നമുക്കിവിടെ 6 സ്റ്റാഫുകളാണ് ഉള്ളത് നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടി. ഇത് ജോബി, സിജോ. മൊത്തം 6 പേരാണ്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ കമിങ്. താങ്ക് യു. ഇപ്പൊ നമ്മള് തൂക്കുവാലത്തിലോട്ടാണ് കയറണത്. എന്നാ നമ്മള് നേരത്തെ ഒരു പാലം കണ്ടില്ല, ആ പാലത്തിന്റെ മുകളിലോട്ടാണ് നമ്മൾ കയറണത്. മിഥുൻ ബ്രോ അടിപൊളിയാണ്. നോക്കി അത്യാവശ്യം നല്ല നീളമുണ്ട്, നല്ല അടിപൊളി വ്യൂ. കൊച്ചിങ്ങളൊക്കെ ഫ്രണ്ടിൽ ഇരിക്കണേട്ടാ. അപ്പൊ കൊച്ചിങ്ങൾക്കൊക്കെ ആയിട്ട് ഫാമിലി ആയിട്ടൊക്കെ വരാട്ടോ. കുഞ്ഞിപ്പിള്ളേരൊക്കെ ആയിട്ട് ആയാലും നമുക്ക് ഇറങ്ങാൻ പറ്റും. അവർക്ക് ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും. പിന്നെന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാല് അവര് തുഴയില്ല. അപ്പൊ ബേക്കിലിരിക്കണ അവര് മുതിർന്നവരായിരിക്കും തുഴയണ്ട. അപ്പൊ ഇത്ര ദൂരം തുഴയുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. പക്ഷെ തുഴയാൻ അധികം വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് മാനേജ് ചെയ്യാനുള്ളൂ. അപ്പോൾ കുട്ടികളായിട്ട് എന്തായാലും പൂർവ്വം വരാം. അവന്മാരവിടെ മീൻ കാലിൽ കൊത്തണമെന്ന് തന്നെ, മീൻ തെറാപ്പി ചെയ്യണമെന്ന് തന്നെ അവിടെ നിൽക്കണേ. ഫ്രീ ആയിട്ട് ഓസിന് മീൻ തെറാപ്പി അടിക്കാൻ നിൽക്കണേ. കുറേ മീനുണ്ടോ അവിടെ? നമ്മൾ ഫിഷ് തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കണേ. ആൻസൺ ആൻസന്റെ കണ്ടാ.
അടിപൊളിയാണ്. വെള്ളത്തിലാശി പള്ളത്തേക്ക് നോക്കണം. അടിപൊളിയാണ്. എല്ലാരും നോക്കി എല്ലാരും കാര്യം നിറച്ചു മീനാണ്. അടിപൊളി എല്ലാവരുടെയും. ഇവിടെ ഇവിടെ മനുവും ആൻസനൊക്കെ മീൻ പിടിച്ചു കളിക്കുന്നുണ്ട. ജെയ്സൻ മരൊക്കെ മീൻ പിടിച്ചു കളിക്കുന്നത് സൂപ്പർ. തൊപ്പി കയറി കെട്ടിട്ട് പത്ത് മുപ്പത് വയസ്സായ കേട്ടാ. പത്ത് മുപ്പത്തിരണ്ട് വയസ്സായി ഇതേ മീൻ പിടിക്കുന്നത്. എന്റെ ചെരുപ്പ് പിടിച്ചേ ജെയ്സനൊക്കെ ഇഷ്ടമെങ്കിലും ആ മീൻ പിടിക്കണേ കാണണത്. ഒത്തിരി മീനാണ്. നമ്മള് കാല് വെച്ച് കഴിഞ്ഞാൽ കൊറേ മീൻ നല്ല കുലുക്കൂണും ഫലം കണ്ട അടിപൊളിയാണ്ട. നല്ല രസമുണ്ട്. ഇവിടെ ഇവിടെ പൊട്ടിരിക്കുന്നുണ്ട്. നല്ല ഷെയ്ക്കാണ് ഫലം. ദേ എല്ലാരും മണ്ണുണ്ട്. മാക്സിമം 40 പേരാ കപ്പാസിറ്റി പറഞ്ഞേക്കണത് ബ്രിഡ്ജിൽ. ഹായ് ഫ്രണ്ട്സ്. അപ്പോ നമ്മുടെ കയാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. നന്നായിട്ട് എല്ലാരും എൻജോയ് ചെയ്തു, അടിച്ചു പൊളിച്ചു. അപ്പൊ നമ്മള് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പൊ പോണ വഴിക്ക് ഇനിയിപ്പോ ഫുഡ് കഴിക്കണം. അപ്പൊ ഇനി എന്തെങ്കിലുമൊക്കെ അടിപൊളി നല്ല വ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മള് എടുത്ത് കാണിക്കുന്നതാണ്.